നമസ്കാരം. വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നും അതിൻ്റെ നിർമ്മാണം നിർത്തിവെക്കാനൊക്കില്ല എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും നാഴികക്കല്ലാണ് വിഴിഞ്ഞം. ആയരാജവംശത്തിൻ്റെ കാലം മുതൽ പൗരാണിക തുറമുഖമായിരുന്നു വിഴിഞ്ഞം. ഒരു 10 വർഷം കൂടി കഴിഞ്ഞായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിയെങ്കിൽ ദിവാൻ സുജിവോത്തമ സർ സി പി രാമസ്വാമി അയ്യർ സ്വപ്നം കണ്ട വിഴിഞ്ഞം തുറമുഖം അന്നേ തിരുവിതാംകൂർ സർക്കാർ പൂർത്തീകരിക്കുമായിരുന്നു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരത്തുള്ള ഈ പ്രൊജക്ട് വഴി ഇന്ത്യയുടെ സമുദ്ര വ്യാപാരം ഏതാണ്ട് 20 ഇരട്ടിയോളം ഫ്ലറിഷ് ചെയ്യും. മാത്രമല്ല അറേബ്യൻ സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഏഷ്യയിൽ തന്നെ കടൽ വഴിയുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് ലഭിക്കുവാൻ പോകുന്ന മേൽക്കൈയും ആധിപത്യവും ശത്രുരാജ്യങ്ങളെ മാത്രമല്ല അസ്വസ്ഥരാക്കുന്നത്. സൈനികപരമായും ഇന്ത്യക്ക് ഈ പോർട്ട് ഉപയോഗപ്പെടുമ്പോഴാണ് രാജ്യസുരക്ഷയ്ക്ക് കൂടി വിഴിഞ്ഞം പോർട്ട് എത്ര സ്ട്രാറ്റജിക് റോളാണ് നൽകുവാൻ പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതും ശ്രീലങ്കയുടെ ഹമ്പൻകോട്ട തുറമുഖം ചൈന അധീനപ്പെടുത്തി അവിടെ ഇന്ത്യയെ നിരീക്ഷിക്കാൻ അവരുടെ ചാരക്കപ്പൽ കൊണ്ടുവരിക കൂടി ചെയ്ത ഈ സാഹചര്യത്തിൽ ഇന്ന് ഈ പോർട്ട് അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ മതമാഫിയ ശക്തികളെ ഉപയോഗിച്ച് ശത്രുരാജ്യങ്ങളും ദേശവിരുദ്ധ ഏജൻസികളും നടത്തുന്ന തുറമുഖ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഓരോ കേരളീയനും ഭാരതീയനും തിരിച്ചറിയേണ്ടതുണ്ട്. തൂത്തുക്കുടിയിൽ സ്റ്റെർലൈറ്റ് കോപ്പർ ലിമിറ്റഡിനെതിരെ ഇതേ രാജ്യവിരുദ്ധ ശക്തികൾ ക്രിസ്ത്യൻ മാഫിയയെ ഉപയോഗിച്ച് സമരം ചെയ്തതുകൊണ്ടാണ് കോപ്പർ കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യക്ക് ഇന്ന് കോപ്പറിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നത്. ജയലളിതയെന്ന് നട്ടലുള്ള ഭരണാധികാരിയുടെ ഉരുക്കുമുഷ്ടിയാണ് കൂടംകുളം പദ്ധതിക്കെതിരെ സമരക്കാർ നടത്തിയ സമരം അടിച്ചൊതുക്കിയത്. അതുകൊണ്ടാണ് നമുക്കിന്ന് 24/7 വൈദ്യുതി മുടങ്ങാതെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇല്ലാതെ ലഭിക്കുന്നതും KCV ഉൾപ്പെടെ യൂണിറ്റിന് 3 രൂപയ്ക്ക് ആ വൈദ്യുതി വിറ്റ് ലാഭം നേടുന്നതും നമ്മുടെ സംസ്ഥാനത്തെ ഗാർഹിക വാണിജ്യ വ്യവസായിക ആവശ്യങ്ങൾ മുടക്കമില്ലാതെ നടന്നു പോകുന്നതും വിദേശ ഫണ്ടും വാങ്ങി സമരം ചെയ്ത പോർട്ടും പൂട്ടിച്ച് മുഖ്യമന്ത്രിയെ കണ്ണൂർക്ക് കെട്ടുകെട്ടിക്കാം എന്നൊരു പാതിരിയും പട്ടക്കാരും പങ്കായൻ ടീമുകളും വ്യാമോഹിക്കേണ്ട. അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി. എതിർപ്പും രാഷ്ട്രീയവും മറന്ന് മുഖ്യമന്ത്രിക്ക് പിന്തുണ, ശക്തമായി തന്നെ മുന്നോട്ട് പോകുക. രാജ്യം ഭരിക്കുന്നവർ ആരാണെന്ന് നന്നായി അറിയാമല്ലോ. അവർക്കിവിടെ വോട്ട് ബാങ്ക് നോക്കി കൈകെട്ടി നിൽക്കേണ്ട ഒരാവശ്യവുമില്ല. വൈപ്പിനിൽ നടന്നത് ഓർക്കണം. ഓർത്താൽ നന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.